നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ 3 മാച്ച് വീക്കുകൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. ഇനി ഒക്ടോബർ 21 മാത്രമേ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നുള്ളൂ. ഓരോ മാച്ച് വീക്ക് കഴിയുമ്പോഴും നമ്മൾ കിരീട സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടൊരു പവർ റാങ്കിങ് കൊടുക്കാറുണ്ടല്ലോ. മാച്ച് വീക്ക് 3 ശേഷമുള്ള പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് മാച്ച് വീക്ക് 3 മത്സരങ്ങളുടെ ഫലം നമുക്കാദ്യം നോക്കണം. ബംഗളൂരു വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം 2-1 ബംഗളൂരു വിജയിച്ചു. ബംഗളൂരുവിൻ്റെ ഈ സീസണിലെ ആദ്യ വിജയമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ജംഷഡ്പൂർ വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം ഏകപക്ഷീയമായ 1-0 ഹൈദരാബാദ് വിജയിച്ചപ്പോൾ പഞ്ചാബ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. ഗോവ വേഴ്സസ് ഒഡീഷ മത്സരം 3-2 ഗോവ വിജയിച്ചപ്പോൾ ചെന്നൈ വേഴ്സസ് മോഹൻ ബഗാൻ പോരാട്ടം 3-1 വിജയമാണ് മോഹൻ ബഗാൻ നേടിയത്. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കെ ബി എഫ് സി മത്സരം ഒരുപാട് ഡ്രാമകൾ കളിയുടെ അവസാനത്തിൽ നമ്മൾ കണ്ട ഒരു മത്സരമാണ്. ഏതായാലും മുംബൈ സിറ്റി 2-1 ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതാണ് അതിൻ്റെ മത്സരഫലം. ഇനി ഇപ്പം പോയിൻ്റ് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ 1 സ്ഥാനത്ത് കളിച്ച 3 കളികളും വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റാണ്. അവരാണ് 1. 9 മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് 1 നിൽക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സി കെ ബി എഫ് സിക്കെതിരെ നേടിയ വിജയത്തോടുകൂടി 7 രണ്ടാമതെത്തുന്നു. ഗോവക്കും കെ ബി എഫ് സിക്കും 6 പോയിൻറ്റുകൾ. ഗോവ 2 കളികളെ കളിച്ചുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഗോവ 3 ബ്ലാസ്റ്റേഴ്സ് 4 നിൽക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി ഈസ്റ്റ് ബംഗാളും ജംഷഡ്പൂർ എഫ് സി ടീമുകൾക്ക് 4 പോയിൻറ്റുകളുണ്ട്. ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോർത്ത് ഈസ്റ്റ് 5 ഒഡീഷ 6 ഈസ്റ്റ് ബംഗാൾ 7 ജംഷഡ്പൂർ 8 നിൽക്കുന്നു. ബംഗളൂരു എഫ് സിക്ക് 1 3 അവർ 9 പഞ്ചാബ് സമനില പിടിച്ചതുകൊണ്ട് 1 അങ്ങനെ അവർ 10 ഹൈദരാബാദിനും ചെന്നൈയിനും പോയിൻറ്റുകളില്ല. ഹൈദരാബാദ് പക്ഷേ 2 കളികളെ കളിച്ചുള്ളൂ. ഇതാണ് പോയിൻ്റ് ടേബിൾ. ഇനി നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. പവർ റാങ്കിങ്ങിനെ കുറിച്ച് പലർക്കും വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും. അതിപ്പോൾ ഒരു കളിയിലെ റിസൾട്ട് മാത്രം വെച്ച് പറയുന്നതല്ല, ടീമിൻ്റെ ശക്തിയും അവരുടെ പരിശീലകരുടെ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തന്ത്രങ്ങളുടെ മികവും ഒക്കെ വെച്ചുകൊണ്ടൊരു സാധ്യത അങ്ങ് പറയുന്നതാണ്. നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായ പവർ റാങ്കിങ് പറയാനുണ്ടാവും. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. മാന്യമായ ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നു. പതിവ് പോലെ 12 സ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ നമുക്ക് തോന്നുന്ന ടീം ഹൈദരാബാദ് എഫ് സി ആണ്. ഹൈദരാബാദ് എഫ് സിക്കാണ് ഇത്തവണ നമ്മൾ 12 സ്ഥാനം നമ്മുടെ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. ഹൈദരാബാദ് കളിച്ച 2 കളികളും തോറ്റ് നിൽക്കുകയാണ്. അതേസമയം 11 സ്ഥാനത്താണ് ചെന്നൈയിൻ എഫ് സി. അപ്പോൾ കളിച്ച 3 കളികളും തോറ്റില്ലേ ചെന്നൈയിൻ എഫ് സി എന്നുള്ള ചോദ്യം ഉണ്ടാവും. ശരിയാണ്, 3 കളിയും തോറ്റിട്ടുണ്ട്. പക്ഷേ ഓവൻ കോയിൽ എന്നുള്ള പരിശീലകനിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ പലപ്പോഴും ഐ എസ് എല്ലിൽ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൻ എഫ് സി മുന്നോട്ട് കയറിപ്പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 10 സ്ഥാനത്ത് പഞ്ചാബ്. പഞ്ചാബ് കഴിഞ്ഞ ആ ഒരു മാച്ച് വീക്കിലും മോശമല്ലാത്ത പ്രകടനങ്ങൾ തന്നെയാണ് അതിന് മുമ്പ് നടത്തിയിരുന്നത്. പക്ഷേ അവർക്ക് പോയിൻറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ അവരൊരു പോയിൻ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും പൊട്ടൻഷ്യലും ഉള്ള ടീമായിട്ട് തന്നെയാണ് അവരെ പരിഗണിക്കുന്നത്. പക്ഷേ അവരിപ്പം 10 സ്ഥാനത്താണ്. കാരണം ഇനിയും ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ടീം. ബി എഫ് സി 9 സ്ഥാനത്ത്. പലർക്കും ഇതിനോട് എതിർപ്പുണ്ടാവും. ബി എഫ് സി എന്ന ടീം ഇപ്പോൾ പോയ സീസണിലൊക്കെ മോശം പ്രകടനം നടത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് കുതിച്ചു കയറുന്ന നമ്മൾ കണ്ടതല്ലേ. ശരിയാണ്, അതിനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയുന്നില്ല. ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനോട് 2-1 തോറ്റുകൊണ്ട് തുടങ്ങിയ ടീമാണ്. അതിനുശേഷം അവർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് 1-0 തോറ്റു. ഇപ്പോഴിതാ പതിയെ വിജയവഴിയിലേക്ക് അവർ മടങ്ങിയെത്തുന്നു. 2-1 വിജയമാണ് അവർ ഈസ്റ്റ് ബംഗാളിനോട് നേടിയിരിക്കുന്നത്. അതിൽ ഛേത്രിയുടെ ആ പെനാൽറ്റി ഗോളിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ പലർക്കും ഉണ്ട്. ആ പെനാൽറ്റി ഛേത്രിയെ അഭിനയിച്ചു വാങ്ങിയതല്ലേ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഹാവിയുടെ ഒരു കിടലൻ ഗോൾ കണ്ട മത്സരം കൂടിയായിരുന്നു അത്. ബി എഫ് സിക്ക് സാധ്യതകളുണ്ട്, തള്ളിക്കളയുന്നില്ല. എങ്കിലും ഇപ്പോൾ അവർ നമ്മുടെ പവർ റാങ്കിൽ 9 കയറി വരും എന്ന് പ്രതീക്ഷിക്കാൻ വരുന്ന റൗണ്ടുകൾ കഴിയുമ്പോൾ. 8 സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളും പതിയെ അവരുടെ ഫൂട്ടിംഗ് ഉറപ്പിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ 8 നിൽക്കുമ്പോൾ 7 സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി ഉണ്ട്. ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ടീം ഇപ്പോഴും ആ ഒരു പൂർണ്ണമായിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് സംശയങ്ങളുണ്ട്. ഏതായാലും ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ നമ്മുടെ
ഈ ഒരു പവർ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ജംഷഡ്പൂർ ഇപ്പോൾ കളിച്ച 3 കളികളിൽ 1 വിജയം 1 തോൽവി 1 സമനില എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ 6-ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമ്മുടെ പവർ റാങ്കിങ്ങിലുള്ളത്. നോർത്ത് ഈസ്റ്റിൻ്റെ പാർത്ഥിപ് ഗുഗോയി നമ്മെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കളികളിലും അദ്ദേഹത്തിൻ്റെ വക വണ്ടർ ഗോളുകളാണ്. ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒട്ടേറെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിന് വേണ്ടിയും പാർത്ഥിപ് മിന്നിത്തിളങ്ങുന്ന കാലം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെയുള്ളത്. 5-ാം സ്ഥാനത്ത് ഒഡീഷ. ഒഡീഷ നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ ഒഡീഷയ്ക്ക്, അത്രത്തോളം ഇപ്പോൾ പിടിക്കാൻ കഴിയുന്നുണ്ടെന്ന സംശയമുണ്ട്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഡിഫൻസിൻ്റെ കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട് എന്നുള്ളത്. ഏതായാലും 1 ജയം 1 തോൽവി 1 സമനില എന്ന രൂപത്തിലാണ് ഒഡീഷ നിൽക്കുന്നത്. സെർജിയോ ലൊബേറൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച സ്കോഡുണ്ട്, മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്താണ് മുംബൈ സിറ്റി എഫ് സി ഉള്ളത്. മുംബൈ ഇപ്പം KBFC യെ പരാജയപ്പെടുത്തിയതോടുകൂടി 7 പോയിൻ്റുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസിലേക്ക് അവർ പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെ ശരിയാണ്, ആദ്യ പകുതിയിൽ നല്ല രൂപത്തിൽ അവർ കളിച്ചു. 2-ാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് പ്രഷറിടുമ്പോഴൊക്കെ അത്രത്തോളം ഒരു മികവിലേക്ക് അവർ പോയിരുന്നുവോ എന്നുള്ളത് ചോദ്യമാണ്. പിന്നീട് ടൈം വേസ്റ്റിംഗ് ടാക്ടിക്സും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ആ കളിയിൽ എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അവിടെ മുംബൈ സിറ്റി അടിച്ച 2 ഗോളുകളും യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അബദ്ധത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ലോട്ടറിയാണ്, ബോണസാണ്. അതിനപ്പുറത്തേക്കൊന്നും അതിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അവർക്ക് ഇനിയും മികവിലേക്ക് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ മുംബൈ സിറ്റി എഫ് സി ഉള്ളത് 4-ാം സ്ഥാനത്താണ്. 3-ാമതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉള്ളത്. KBFC നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിൽ 1-ാമതായിരുന്നു. അവിടെ നിന്ന് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് താഴേക്ക് വന്ന് 3-ാം സ്ഥാനത്താണുള്ളത്. KBFC ക്ക് കഴിഞ്ഞ ആദ്യ 2 കളികൾ വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ കളിയിൽ മുംബൈയോട് അതേ ഒരു മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആ ഒരു എററുകൾ, പ്രീതം കൊട്ടാലിൻ്റെ എറർ, സച്ചിൻ സുരേഷിൻ്റെ എറർ, അതൊക്കെ വലിയ തിരിച്ചടിയായി. ഇൻഡിവിജ്വൽ എറേഴ്സ് എന്തായാലും KBFC ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വരുന്ന മത്സരങ്ങളിലൊക്കെ കാര്യങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം. മിലോസ് ട്രിൻസിച്ചിന് റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് വിലക്കുണ്ടാവും. അതുപോലെ തന്നെ ഐബാൻ ഡോലിങ്ങിൻ്റെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ലെസ്കോ എത്രയും പെട്ടെന്ന് ഫിറ്റായി തിരികെ വരികയാണെങ്കിൽ ട്രിൻസിച്ച് ഇല്ലെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കും. അതൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. ആശങ്കകൾ മുന്നിലുണ്ട്, ജീക്സിൻ്റെ പരിക്ക് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. KBFC ക്ക് ഇത്തവണ സ്കോഡിൽ ബാലൻസ്ഡ് ആണ് സ്കോഡ്, നല്ല ഡെപ്ത് ഉണ്ട്. ഇപ്പം ഇവൻ ഐബാൻ പരിക്കേറ്റ് കുറച്ചധികം നാൾ പുറത്തിരിക്കേണ്ടി വന്നാൽ പോലും നവോച്ച കളിക്കാനുണ്ട്, സന്ദീപ് സിംഗ് ആ പൊസിഷനിൽ കളിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത് മുമ്പ് നമ്മൾ കാണാത്ത ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ ഇപ്പോഴും നല്ല പ്രതീക്ഷയാണ് കൽപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2-ാം സ്ഥാനത്താണ് FC ഗോവ. FC ഗോവക്ക് ആദ്യ റൗണ്ടിലെ കളി കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ വന്ന 2 കളികളും അവരെന്തായാലും വിജയിച്ച് കയറിയിട്ടുണ്ട്. FC ഗോവക്ക് ഇത്തവണ മികച്ച സ്കോഡുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് അവർക്ക് നമ്മൾ കിരീട സാധ്യതയിൽ 2-ാം സ്ഥാനം കൽപ്പിക്കുന്നു. 1-ാമത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അതിലാർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. അത്രയും മികച്ച പെർഫോമൻസാണ് അവരുടെ ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയിലൊക്കെ സഹൽ അബ്ദുൽ സമദ് നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനം, മാജിക്കൽ പെർഫോമൻസ്. ടീം അടിച്ച 3 ഗോളുകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. 2 അസിസ്റ്റുകൾ, 1 ഗോള് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് ഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാ വർക്കും ചെയ്തതും സഹൽ അബ്ദുൽ സമദായിരുന്നു. സഹൽ മിന്നിക്കത്തി കളിക്കുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മറ്റ് താരങ്ങളും മികവ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 1-ാം സ്ഥാനത്താണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ പവർ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്നുകൂടി പറയാം. 1-ാം സ്ഥാനത്ത് MBSC, 2 FC ഗോവ, 3 KBFC, 4 മുംബൈ സിറ്റി FC, 5 ഒഡീഷ, 6 നോർത്ത് ഈസ്റ്റ്, 7 ജംഷഡ്പൂർ FC, 8 ഈസ്റ്റ് ബംഗാൾ, 9 ബംഗളൂരു FC, 10 പഞ്ചാബ്, 11 ചെന്നൈയിൻ FC, 12 ഹൈദരാബാദ് FC. നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടാകാം. അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.